നമ്മുടെ പെറ്റ്ഷോയുടെ പാർട്ട് ടു ആണ്. പാർട്ട് വണ്ണിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിന്നെ അതേപോലെ തന്നെ മുകളിൽ ഐ ബട്ടണിലും കൊടുത്തേക്കാം കേട്ടോ. നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്ന ആൽബിനോ ഫെറട്ട് ആണ്. അപ്പോൾ ഏകദേശം ഒരു 70,000 ഡിപ്പിസിൻ്റെ റേറ്റ് വരും സിംഗിൾ പീസിന് തന്നെ കേട്ടോ. അടുത്ത കുറച്ച് ലവ് ബേർഡ്സ് നോർമൽ ബഡ്ജീസ് ആണ്. ഇത് പല കളേഴ്സിലുണ്ടായിരുന്നു അവിടെ, അതായത് ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്. നോർമൽ റേറ്റ് ആണ്, 350 ഒക്കെ റേറ്റ് വരത്തുള്ളൂ കേട്ടോ അതിന്. അടുത്തത് യെല്ലോ ഫിഷസ് ആണ് കേട്ടോ. ഇത് യെല്ലോ ഫിഷസിൻ്റെ കുറച്ച് പീസസ് ആണ്. ഇത് കുറച്ച് പീജൻസ് ആണ്, മുക്കി പീജൻസും പിന്നെ വേറെ കുറച്ച് പ്രകളൊക്കെയാണ് ഇത് ഇട്ടേക്കുന്നത്. ഒരു രണ്ട് കോഫി മുക്കിയുണ്ട്, ഒരു രണ്ട് റെഡ് മുക്കിയുണ്ട് കേട്ടോ അതിനകത്ത്, പിന്നെ രണ്ട് ബൈറ്റ് ബേർഡ്സ്. ഇത് ഫാൻടെയിൽസ് ആണ്, ഒരു കോഫി ചക്കറും ഒരു ബ്ലാക്ക് ചക്കറും. ഇത് ബെൽജിയം ഫാൻടെയിൽസ് ആണ് കേട്ടോ, ടെയിൽ മാർക്കിംഗ് ഫാൻടെയിൽസ് ആണ്. രണ്ടും നല്ല ക്വാളിറ്റി ബേർഡ്സ് ആണ് കേട്ടോ. ഇത് അമേരിക്കൻ ഫാൻടെയിൽസ് ആണ് കേട്ടോ, ഒരു പെയർ അമേരിക്കൻ ഫാൻടെയിൽസ് ആണിത്. ഇത് ക്രോസ് ബ്രീഡ്സ് ആണ്, രണ്ട് ക്രോസ് ബ്രീഡ്സ് ആണ്, അതായത് ഒരെണ്ണം നമ്മുടെ സിറാസിൻ്റെ ക്രോസ് ആണെന്ന് തോന്നുന്നു, ആ ബ്രൗൺ കട്ടുള്ള സാധനത്തെ കണ്ടിട്ട്. ഇത് ഗ്രീൻ ചീ കോണൂറാണ് കേട്ടോ. നല്ല പ്ലേഫുൾ ആണ് സാധനം. ഇത് സിനമൺ കൊണൂസ്, സിനമൺ കൊണൂറിൻ്റെ ഒരു 3 പീസുകൾ. ഇത് ബ്ലൂ സിനമൺ കൊണൂറാണ്. ഇത് രണ്ട് ബ്ലൂ ഗ്രീൻ ചീ കൊണൂറാണ്. ഇത് സൺ കോണീസ് ആണ് കേട്ടോ. നല്ല രസമാണ് ഇതിൻ്റെ ഈ മഞ്ഞ കളറാക്കാനായിട്ട്, നല്ല പ്ലേഫുൾ ആണ് സാധനം. നല്ലതായിട്ട് ടൈം ആവും ടൈം ചെയ്ത് വളർത്തുകയാണെങ്കിൽ. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട കോണൂറാണ് കേട്ടോ സൺ കോണീർ. പക്ഷെ ഇത് ഭയങ്കര നോയ്സാണ്, ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കും ഈ സാധനം സൺ കോണൂസ്. ഈ കാണുന്നത് ജെൻഡൈ കോണൂസ് ആണ്. ഇത് സൺ കോണൂർ പോലൊക്കെ തന്നെ ആയിരിക്കും, പക്ഷേ ഇത് സൺ കോണൂറും ജെൻഡൈ കോണൂറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജെൻഡൈ കോണൂറിൻ്റെ പുറത്ത്, അതായത് ചിറകിൻ്റെ മുകൾ ഭാഗത്ത് മഞ്ഞ കട്ട ആയിരിക്കത്തില്ല, പച്ചക്കട്ട ആയിരിക്കും വരുന്നത്. അതാണ് ജെൻഡൈ കോണൂറിനും സൺ കോണൂറുമായിട്ടുള്ള ഡിഫറൻസ്. ബാക്കിയെല്ലാം നോർമൽ സെയിം സൺ കോണൂർ പോലെ ആയിരിക്കും, അതായത് മഞ്ഞ കളറും റെഡ് കളേഴ്സൊക്കെ. ഇതൊരു പെയർ ബ്ലൂ പൈനാപ്പിൾ കോണൂറാണ് കേട്ടോ. ഇത് ഒരു പെയർ ബ്ലൂ യെല്ലോ സൈഡഡ് കോണൂറാണ്. ഇത് പൈനാപ്പിൾ കോണൂറിൻ്റെ ഒരു പെയർ. ഇത് കൊണൂർ വെറൈറ്റിയിലെ വൺ ഓഫ് ദ കോസ്റ്റിയസ് ബേർഡ് ആണ്, നന്ദായി കൊണൂർ എന്ന് പറയും. അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാൻ, ആ ഗ്രീൻ കളറും തലയിലെ ബ്ലാക്ക് ക്യാപ്പൊക്കെ കൂടെ. അടുത്ത് നമ്മൾ ലോറിയിലേക്ക് കടക്കുകയാണ് കേട്ടോ.
ഇത് ബ്ലാക്ക് ക്യാപ്പ് ലോറി എന്ന് പറയും. ഇതിന് പ്രത്യേകം ഫുഡൊക്കെയാണ്, സാധാ ബേർഡ്സിന് കൊടുക്കുന്ന പോലെ നമുക്ക് ഇതിന് സൺഫ്ലവർ സീഡൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. ഇതിന് ഫ്രൂട്ട്സൊക്കെയാണ് മെയിനായിട്ട് ആരായിട്ട് കൊടുക്കുന്നത്. നല്ല ക്യൂട്ട് ബേർഡാണ് കേട്ടത്, നല്ല റെഡ് കളറൊക്കെയാണ്, ഇതിന് നല്ലതായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നത്. ഇത് ലോറിക്കേറ്റ് വിഭാഗത്തിൽപ്പെടുന്നതാണ്, സ്വൈൻസെൻസ് ലോറിക്കേറ്റ് എന്ന് പറയും. ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ആ ബ്ലൂ കളറും മഞ്ഞ കളറും പച്ച കളറും എല്ലാം കൂടെ കലർന്നൊരു ബ്യൂട്ടിഫുൾ ബേർഡ്. ഇത് കുറച്ച് കൊക്കട്ടേൽസ് ആണ് കേട്ടോ. ഇതിനകത്ത് ഒരു ആൽബൈന കൊക്കട്ടേലും ബാക്കി മൂന്നെണ്ണം ലൂട്ടിന് കൊക്കട്ടേൽസും ആണ് അത് കിടക്കുന്നത് കേട്ടോ. ഈ കൂട്ടിനകത്ത് ഏകദേശം നല്ല ടോക്കട്ടിയാണ് കൊക്കട്ടേൽ എന്ന് പറയുമ്പോഴത്തേക്കും സൗണ്ടൊക്കെ നല്ലതായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് കുറച്ച് ഗ്രേ കൊക്കട്ടേലും കുറച്ച് പേൾ കൊക്കട്ടേൽസ് ഒക്കെയാണ് നടക്കുന്നത് കേട്ടോ. ഈ ഒരു കേതിൽ കുറച്ച് കോണ്യൂസിനെ ഒരുമിച്ചിട്ടേക്കുവാണ് കേട്ടോ. അതിനകത്തൊരു ഏഴെണ്ണം യെല്ലോ സൈഡ് കോണ്യൂറും ഒരെണ്ണം ഗ്രീൻ ചീ കോണ്യൂറുമാണ്. ഇത് ഗിനിക്കോഴി. ഇത് സൺ കോണ്യൂസിൻ്റെ ഒരു വർഷത്തിനകത്ത് പ്രായമുള്ള ബേബീസാണ്. അതിൻ്റെ കളർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതായത് യെല്ലോ കളേഴ്സ് അധികം കയറി വന്നിട്ടില്ല, യെല്ലോ കളേഴ്സ് കയറി വരുന്നതേ ഉള്ളൂ. ഇത് പാരറ്റിലെ തന്നെ ഏറ്റവും ഇൻ്റലിജൻറ്റ് പാരറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് നമ്മുടെ ആഫ്രിക്കൻ ഗ്രേ പാരറ്റാണ്. ഇത് നല്ലവണ്ണം സംസാരിക്കുകയും ചെയ്യും, ഒത്തിരി വേർഡ്സിന് ഓർത്ത് വയ്ക്കാൻ പറ്റുകയും ചെയ്യും കേട്ടോ. ഇത് പേർഷ്യൻ ക്യാറ്റാണ്. പേർഷ്യൻ ക്യാറ്റിന് രണ്ടെണ്ണം. ഇത് ബ്രിട്ടീഷ് ഷോർട്ട് ഹെയർ ക്യാറ്റ്. ഇത് രണ്ട് വയസ്സിനകത്ത് പ്രായമുള്ളതാണെന്ന് പറഞ്ഞത്. ഇനിയും പ്രായം ചെല്ലുന്തോറും ഈ സാധനം വലുതാവുമെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ഇത് ബംഗാൾ ക്യാറ്റിൻ്റെ വൈറ്റ്. നല്ലൊരു ക്യൂട്ട് ക്യാറ്റാണ് കേട്ടോ കാണാനായിട്ട്. ബംഗാൾ ക്യാറ്റിൻ്റെ വൈറ്റിന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് സാധനം നമ്മളെല്ലാം കാണുന്ന ബംഗാൾ ക്യാറ്റ്. ഇത് പഞ്ച് ഫേസ് പേർഷ്യൻ ക്യാറ്റാണ് കേട്ടോ. ഇത് രണ്ട് റാബിറ്റ്സ് ആണ്. അതിനകത്ത് ആ വൈറ്റ് ഫീമെയില് വലുത്, അതിൻ്റെ കുഞ്ഞ് ആ കുഞ്ഞ് പത്തേക്കറി ഇരിപ്പുണ്ട് കേട്ടോ. ഇത് പേർഷ്യൻ ക്യാറ്റിലെ ഡോൾഫേസ് എന്നുള്ള ടൈപ്പാണ്, ഡോൾഫേസ് പേർഷ്യൻ ക്യാറ്റ്. ഇതൊരു പേർഷ്യൻ ക്യാറ്റ് തന്നെയാണ്. ഇതും ഒരു പഞ്ച് ഫേസ് പേർഷ്യൻ ക്യാറ്റാണ് കേട്ടോ.
ഇതും പേർഷ്യൻ കാറ്റ് തന്നെ. ഇതൊരു ബോൾ പൈത്തൻ ആണ് കേട്ടോ. ഇതിന് ഏകദേശം ഒരു 110,000 രൂപ വില വരുന്നതാണ് ചേട്ടൻ പറഞ്ഞത് കേട്ടോ. ഈ ബോൾ പൈത്തനെ മക്കാവിനെ എല്ലാം കൂടെ എടുത്ത് കൈ വെച്ച് ഞാനൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, പിന്നെ അവിടെ കുറേ ഫുഡ് സ്റ്റോളുകളും പലതരം അച്ചാറുകൾ, പലതരം മുട്ടായികൾ, പിന്നെ കുറേ കപ്സ് ഉണ്ടായിരുന്നു. അപ്പം അത് ജസ്റ്റ് ഒന്ന് ഓടിച്ചുണ്ടല്ലോ. ഓക്കെ, പിന്നെ അവിടെ കുറച്ച് വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ, നിങ്ങൾ അതും കൂടെ ഒന്ന് കണ്ടോളൂ. ഓക്കെ, ഇതിപ്പോഴേ വയലറ്റ് ആണ് കളർ, ആദ്യം വരുന്ന വയലറ്റ് കളറാണ്. അത് കഴിഞ്ഞ് വരുന്നത് ഡബിൾ ഷെയ്ഡ് കളറാണ്. ഡബിൾ ഷെയ്ഡ് വരുന്നതിൻ്റെ ഏറ്റവും പിന്നെ വരുന്നത് അവസാനം വരുന്നത് വെള്ള കളറാണ്. അത് ഈ ഒരു പൂ തന്നെയാണ് മാറി റിട്ടേൺ ചെയ്ത് മാറി തിരിഞ്ഞ് വരുന്നത്. ഇത് മാൻഡിവില്ല അല്ലേ? മാൻഡിവില്ല ട്രീപ്പറാണ് കേട്ടോ, പടർത്തി വിടുന്നത് നമ്മൾ. ആ പടർത്തി വിടുന്നത് നമ്മളിപ്പം ഒരു ഹാങ്ങിങ് ഹാങ്ങിങ് ആയിട്ടല്ല, നമുക്കൊരു കമ്പി ഷെയ്ഡൊക്കെ ഉണ്ടെങ്കിൽ, ഗ്രില്ലൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് പടർത്തി വിടാം. അപ്പം ഫുള്ള് പൂവായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പൂവായിരിക്കും, ഓൾ സീസൺ പൂ വിളിക്കുമായിരുന്നു. നല്ല വെയിലുണ്ടെങ്കിൽ നല്ല ഓപ്പൺ ഓൾ സീസൺ പൂവായിരിക്കും. എൻ്റെ ഭംഗിയെന്ന് വെച്ചാൽ പൂവാണ്, അത്യാവശ്യം മണവും ഉണ്ട്. ഇവിടെ കുറേ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ, അതായത് ചൈനീസ് ഫുഡ്സിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്. കുറേ ക്രോട്ടൻസ് ഉണ്ട്, സി സി പ്ലാന്റ് ഉണ്ട്, പിന്നെ കുറേ പഴവർഗ്ഗങ്ങളുണ്ട്, പിന്നെ ബിഗോണിയസ് ഉണ്ട് പല വെറൈറ്റീസ്, പിന്നെ മോൺസ്റ്റർ, അങ്ങനെ കുറേ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ പ്ലാന്റ്സൊക്കെ ഒന്ന് വന്നിട്ട് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടെ നിർത്തിയേക്കുക. അപ്പോൾ എക്സ് മീ ദീക്ഷിത് വിജയമോഹനൻ സൈനിങ് ഓഫ്. സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.